മിശിഹായിലെ അത്രയും സ്നേഹം നിറഞ്ഞവരെ, പള്ളിക്കൂദാശ കാലത്തിലെ നാലാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. ഇന്ന് നാം മിശിഹായുടെ രാജ്യത്വ തിരുനാൾ ആചരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്. ഒരു നല്ല നേതാവിന് വേണ്ടി ജനം തെരഞ്ഞെടുപ്പിനായിട്ട് ഒരുങ്ങുന്ന ഒരു കാലഘട്ടം. ആര് നേതാവാകുന്നു എന്നതിലുപരി എന്തിനു വേണ്ടി നേതാവാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പലർക്കും പല പല ആഗ്രഹങ്ങളുണ്ട്. ചിലർക്ക് സമ്പത്തായിരിക്കാം, ചിലർക്ക് സ്ഥാനമാനങ്ങളായിരിക്കാം, ചിലർക്ക് അധികാരങ്ങളോടുള്ള അടങ്ങാത്ത മോഹമായിരിക്കാം. അങ്ങനെ നീളുന്ന ഒരുപാട് സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാകാം പല നേതാക്കന്മാരാകാനുള്ളവരുടെയും ഉള്ളില്. എന്നാൽ വളരെ ചുരുക്കം പേരുടെ ഉള്ളിൽ മാത്രമാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലത്തെ ജനത്തെ സേവിക്കുക എന്നുള്ള വലിയൊരു ആഗ്രഹമുള്ളത്. ജനത്തെ ശുശ്രൂഷിക്കാനുള്ള ആഗ്രഹമാണ് ഒരു നേതാവിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രഥമമായിട്ടുണ്ടായിരിക്കേണ്ട ആഗ്രഹം. എന്നാൽ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് പലരും വഴിതെറ്റിപ്പോകുന്നതുകൊണ്ടാണ് നേതൃത്വങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നത്. അവിടെയാണ് ക്രിസ്തു എന്ന രാജാവിൻ്റെ, ക്രിസ്തു എന്ന നേതാവിൻ്റെ നേതൃത്വ ഗുണം നാം കണ്ടുപഠിക്കേണ്ടത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പൂർണനായ രാജാവ്, എല്ലാ ഗുണഗണങ്ങളും ഒത്തിണങ്ങിയ ഒരു നേതാവ്, അത് ക്രിസ്തുവാണ്. ഇന്ന് നാം ഈശോയുടെ രാജ്യത്വ തിരുനാൾ ആചരിക്കുമ്പോൾ ഒരു രാജാവ് ആരായിരിക്കണം, ഒരു നേതാവ്, ഒരു നല്ല നേതാവ് ആരായിരിക്കണമെന്ന് ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെയാണ് നമുക്ക് സാക്ഷ്യം നൽകുക. റോമൻ ആധിപത്യത്തിന്റെ കീഴിൽ വലിയ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നുപോയ ഇസ്രായേൽ ജനത ഒരു രാജാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. തങ്ങളെ രക്ഷിക്കാൻ വരുന്ന ഒരു രാജാവ്. അവരുടെ മനസ്സിൽ ഏറ്റവും വലിയ രാജാവ് ദാവീദാണ്. ഓ, ദാവീദിനെ പോലെ ശക്തനായ യുദ്ധവീരനായ ഒരു പൊളിറ്റിക്കൽ മിശിഹായാണ് അവർ കാത്തിരിക്കുന്നത്. അപ്പോഴാണ് സമാധാനത്തിന്റെ സന്ദേശവുമായിട്ട് ഈശോ കടന്നു വരുന്നത്. അങ്ങനെയൊരു രാജാവിനെ സ്വീകരിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. അവരുടെ മനസ്സുകൊണ്ട് ഒരിക്കലും അതിനെ അംഗീകരിക്കാനായിട്ട് സാധ്യമായിരുന്നില്ല. കാരണം ജനം എപ്പോഴും അങ്ങനെയാണ്. ലോകം എപ്പോഴും ആഗ്രഹിക്കുന്നത് യുദ്ധങ്ങളിലൂടെ മാത്രമാണ് സമാധാനം സ്ഥാപിക്കപ്പെടൂ എന്ന ചിന്തയാണ്. അവിടെയാണ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമായി ക്രിസ്തു എന്ന രാജാവ് പ്രവേശനം ചെയ്യുന്നത്. അവൻ്റെ രാജ്യത്തിന് നിയമം ഒരൊറ്റ നിയമമുള്ളൂ, അത് സ്നേഹത്തിൻ്റെ നിയമമാണ്. യുദ്ധം കൊണ്ട് അക്രമം കൊണ്ട് നേടിയെടുത്തതൊന്നും വലിയ ആയുസ്സില്ല എന്ന് തിരിച്ചറിയുക. സ്നേഹത്തിൽ അടിത്തറ ഉറപ്പിച്ചതിന് മാത്രമാണ് നിലനിൽപ്പിന്റെ ആയുസ്സുള്ളൂ. അത് കുടുംബമായാലും സമൂഹമായാലും എന്തു തന്നെയായാലും സ്നേഹത്തിന്റെ അടിത്തറയുള്ളതായി തീരണം. ക്രിസ്തു എന്ന രാജാവിനെയും അവന്റെ രാജ്യത്തെയും കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിലും പറയപ്പെടുന്നുണ്ട്. ഒരിക്കലേ സബേദി പുത്രന്മാര് യേശുവിന്റെ അടുത്ത് വന്ന് ഇടതും വലതുമുള്ള സ്ഥാനത്തിനു വേണ്ടി ചോദിച്ചപ്പോൾ ഈശോ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് സ്ഥാനമാനങ്ങളല്ല, നിങ്ങൾ വിജാതീയ രാജാക്കന്മാരെ പോലെയോ നേതാക്കന്മാരെ പോലെയോ ആയിരിക്കരുത്. അവർ അധികാരങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ശുശ്രൂഷകൾ ലഭിക്കുന്നതിന് വേണ്ടി ഒക്കെയാണ് നേതാക്കന്മാരാകുന്നത്, രാജാക്കന്മാരാകുന്നത്. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾ ജനത്തെ ശുശ്രൂഷിക്കാനുള്ളവരാകണം. സ്വയം എളിമപ്പെടാനും താഴ്ത്തപ്പെടാനും സാധ്യമാകണം. അങ്ങനെയുള്ള നേതൃത്വങ്ങൾ എന്നും ഉയർത്തപ്പെടും. ജനങ്ങളെ ശുശ്രൂഷിക്കുന്ന നേതാക്കന്മാരെ, നേതൃത്വങ്ങളെ ജനമെന്നും ആദരവോടെ സ്നേഹത്തോടെ കാണും. ശിഷ്യന്മാരുടെ കാലുകഴുകി ശുശ്രൂഷ ചെയ്ത ഒരു രാജാവിൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള നല്ല നേതൃത്വങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ, ജനങ്ങളെ ശുശ്രൂഷിക്കുന്ന, സേവന സന്നദ്ധതയുള്ള, സ്വയം സമർപ്പിക്കുന്ന നല്ല നേതൃത്വങ്ങൾ ഉണ്ടാകട്ടെ. ക്രിസ്തു എന്ന രാജാവിൻ്റെയും അവൻ്റെ രാജ്യത്തിൻ്റെയും മറ്റൊരു പ്രത്യേകത എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. വർണ്ണത്തിൻ്റെയോ മതത്തിൻ്റെയോ ജാതിയുടെയോ സമ്പത്തിൻ്റെയോ പേരിൽ വേർതിരിവുകൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, വർണ്ണത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് ജനത്തെ ഭിന്നിച്ച് ഭരിക്കുന്ന നേതൃത്വങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. അതൊരിക്കലും ജനത്തിന് നന്മ ചെയ്യുകയില്ല എന്ന ബോധ്യം, തിരിച്ചറിവ് അവർക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ജനത്തെ സേവിക്കാനായിട്ട്, ജനത്തിന് ശുശ്രൂഷ ചെയ്യാനായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന നേതാക്കന്മാര് ചുരുങ്ങിയ ഒരു വിഭാഗത്തിന് മാത്രം, സമ്പന്നരുടെ പാദസേവ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അവരുടെ മനസ്സിനെ ഒരുക്കുമ്പോൾ
അതൊരു നേതാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള പരാജയമാണ്. അതൊരു നാടിനെ മുഴുവൻ ശാപമായിട്ട് തീരുന്നു. എല്ലാവരെയും ഒരുപോലെ ഒരേ മനസ്സോടെ പരിഗണിക്കുന്ന നല്ല നേതൃത്വങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാറ്റിലുപരി ക്രിസ്തു എന്ന രാജാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തൻ്റെ ജനത്തിന് വേണ്ടി മരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ പഠിപ്പിച്ചിട്ടുണ്ട്, ആടുകൾക്ക് വേണ്ടി മരിക്കുന്നവനാണ് യഥാർത്ഥ നല്ല ഇടയനം. ശത്രു വരുമ്പോൾ ആടുകളെ വെട്ടി ഓടിപ്പോകുന്നവനല്ല, മറിച്ച് ആ ആടുകൾക്ക് സംരക്ഷണം നൽകി അവരുടെ കൂടെ നിൽക്കുന്നവൻ, അവർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറുള്ള സന്നദ്ധതയുള്ളവരാണ് നല്ല ഇടയന്മാർ, നല്ല നേതാക്കന്മാർ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അണികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് മണിമാളികളിൽ സുഖമായിട്ട് വസിക്കുന്നവരല്ല നല്ല നേതാക്കന്മാർ. ജനത്തിനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ജനത്തിൻ്റെ ഒപ്പം നിന്ന് ജനത്തിൻ്റെ ശബ്ദമായി മാറേണ്ടവനാണ് ഒരു നല്ല നേതാവ്. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, മിശിഹായുടെ രാജത്വ തിരുനാൾ ആചരിക്കുന്ന ഈ ഒരു ദിവസം പ്രത്യേകമായിട്ട് നല്ല നേതാക്കന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും നല്ല നേതാവായ, ഏറ്റവും നല്ല രാജാവായ ക്രിസ്തുവിൻ്റെ നേതൃത്വ ഗുണം ശീലിച്ചുകൊണ്ട് ജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന നല്ല നേതാക്കന്മാർക്ക് വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മിശിഹായുടെ രാജത്വ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ആമീൻ.